Praise the Lord. Hallelujah. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഈ മധ്യാഹ്ന സമയം ഏദൻ ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ ആദ്യമേ അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അമേൻ. ഈ രാത്രിയിൽ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അമേൻ. ഹല്ലേലൂയ. ആ വലിയ ചിറകിന്റെ കീഴിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അമേൻ. ഇന്ന് ഞങ്ങൾ വേറൊരു ഹല്ലേലൂയ ഭവനത്തിലാണ് ലൈവ് ചെയ്യുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ കർത്താവ് ഒരുക്കി തന്നു. അതിനുവേണ്ടി അവസരങ്ങൾ ഒരുക്കിയ പാസ്റ്റർ ജോസ് അയർക്കുന്നം, ഹല്ലേലൂയ, പാസ്റ്ററോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഈ ലൈവിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ റിജു, ഹല്ലേലൂയ, അദ്ദേഹത്തോടുള്ള നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയം, ഹല്ലേലൂയ, നമുക്ക് അറിയുന്ന ഗാനങ്ങളെ പാടി നമ്മുടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഇത്ര വലിയവനായ ദൈവത്തെ, ഹല്ലേലൂയ, നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തെ, നമ്മെ മാനിച്ച ദൈവത്തെ, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പുറംപറമ്പിൽ കിടന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുക്കുവാനടിയായി തീർന്നു. ആർക്കും യോഗ്യമല്ലാത്ത, ഹല്ലേലൂയ, ഹല്ലേലൂയ, തള്ളപ്പെട്ട നമ്മെ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ കൃപയാൽ നാം ഇന്ന് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നു, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിപ്പാൻ. കർത്താവേ, എന്നിൽ യോഗ്യത ഒന്നുമില്ല, എങ്കിലും അവിടുത്തെ കൃപയാൽ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അല്ലേ പ്രിയരെ, അർഹിക്കാത്ത സ്ഥാനത്ത് ലഭിച്ച ദാനമാണ് കൃപ എന്ന് പറയുന്നത്. ആമേൻ. ആ കൃപ കൊണ്ട് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പിൻപോട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാം എവിടെ കിടന്നവരാ? ആർക്കും വേണ്ടാതെ പുറംപറമ്പിലെറിയപ്പെട്ട നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ സ്നേഹസ്വരൂപനായ ദൈവം കാണുവാനടിയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം അധരങ്ങളെ ചലിപ്പിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കേ. നമ്മെ സ്നേഹിച്ച മഹോന്നതനായ ദൈവം നമ്മെ സ്നേഹിച്ച് ഹല്ലേലൂയ തന്റെ ജീവൻ മുഴുവൻ തന്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന വലിയവനായ ദൈവം. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ ചേർന്ന് പാടാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
Oh,
Thank you.
ഉള്ളവർ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ലൈവിലൂടെ ഞങ്ങൾ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവകുഞ്ഞുങ്ങളെയും സർവകൃപാലുവായി ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയ ലൈവിൽ ഞാൻ പറയുന്നത് പോലെ പ്രിയരെ, ഹല്ലേലൂയ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കാലസംഭവങ്ങൾ, കാലലക്ഷണങ്ങൾ നമ്മുടെ പ്രാണപ്രിയന്റെ വരവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത, നാം കാണുവാൻ ആഗ്രഹിക്കാത്ത പല പല വാർത്തകൾ, പല പല കേട്ടുകേൾവികൾ ഇന്ന് നമ്മുടെ ചെവിയിലൂടെ കേട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ദൈവജനമാകുന്ന നാം ഓരോരുത്തരും ഉണരേണ്ട സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമ്മുടെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, നമ്മുടെ ദേശത്തിന് വേണ്ടി കരയുവാൻ, നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ ദൈവജനം ഒരുക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേവലം ഒരു രണ്ട് പാട്ട് കേട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു ലാഘവത്തോടെ നിങ്ങൾ ഇതിനെടുക്കരുത്. അതിലധികമായി ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ രൂപം കത്തട്ടെ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. കർത്താവിനോട് കൂടുതലായി നാം അടുത്തു വരട്ടെ. ക്രിസ്തുവുമായി അഭേദ്യ ബന്ധം സ്ഥാപിക്കുവാൻ ഈ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം, ഹല്ലേലൂയ, ഞങ്ങൾ ഇപ്രകാരം, ഞാൻ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവ് ഒരു ഹല്ലേലൂയ എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു വലിയ അനർത്ഥം ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. ആമേൻ. ഞാൻ അങ്ങ് തിരിഞ്ഞു കിടന്നു, ഇങ്ങ് തിരിഞ്ഞു കിടന്നു. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞു, നിന്നോട് ഉറങ്ങുവാനല്ല പറഞ്ഞു, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനാ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ നമ്മളിലുള്ള ദൈവശക്തിയെ കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ ദൈവം ഈ ലോകത്തിലുള്ള, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ളതിനേക്കാൾ ഏറ്റവും വലിയവനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് പ്രിയരെ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആ രാത്രിയിൽ എഴുന്നേറ്റ് എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു, ചേട്ടൻ നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. എന്റെ ഭവനത്തിലേക്ക് ഞാൻ വിളിച്ചു, അമ്മേ ഇങ്ങനെ ഞാനൊരു ദർശനം കാണുവാനടിയായി തുടങ്ങി, ദൈവാത്മാവിനോട് ഇപ്രകാരം സംസാരിക്കുന്നു, ഉണർന്ന് പ്രാർത്ഥിപ്പിനെന്ന് ഞാൻ വേഗം എന്റെ ഭവനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടെയുള്ള എല്ലാവരും ഉണർന്നു. ആ രാത്രിയിൽ പ്രാർത്ഥന ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ അന്യഭാഷകളിൽ ആരാധിച്ചു. എന്റെ ഭവനത്തിൽ ആരാധന ആരംഭിച്ചു. ഞാനായി ആയിരിക്കുന്ന കുന്നുകര ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ എന്റെ സഹോദരി എന്നെ വിളിച്ചിട്ട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, കൃപേ ഇന്നലെ രാത്രി നീ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭവനത്തിന്റെ പുറത്ത് പലവിധത്തിലുള്ള ശബ്ദങ്ങൾ, പലവിധത്തിലുള്ള നിലവിളികൾ, പലവിധത്തിലുള്ള ഹല്ലേലൂയ പാറ പൊട്ടിക്കുന്നതോ മരം പിഴുതു വീഴുന്നതോ പല പല ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. എന്നാൽ ഞങ്ങൾ അന്യ ഭാഷയിൽ ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ ഒരു ദൈവശക്തി ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നാം പറയുന്ന ഒരു വാക്യമാണോ, നാം പറയുന്ന ഒരു സ്തോത്രമാണോ, അതിന് ശക്തിയുണ്ട് പ്രിയ ദൈവജനമേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പാടുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ഇത് വെറുതെ ഒരു ലാഘവത്തോടെ കണ്ട് മടങ്ങരുത്. ഇതിലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്, ഇതിലൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾ രോഗിയാണോ, നിങ്ങൾ ഭാരത്താൽ വലിയുന്ന മനുഷ്യനാണോ, നിങ്ങൾ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ, ഇന്ന് യേശു നിങ്ങളെ വിളിക്കുകയാണ്. പ്രിയ ദൈവവൈദലേ, ഹല്ലേലൂയ. കർത്താവിങ്കിലേക്ക് ഒന്ന് നോക്കുവാൻ സാധിക്കുമോ? മറ്റൊന്നും ദൈവം ചോദിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുവാനായി തീരുമോ? ഹല്ലേലൂയ. അവൻ കർത്താവ് നിങ്ങളെ കാണുന്ന ദൈവമാണ്. മറ്റാര് നിങ്ങളെ കാണുന്നേക്കാൾ അധികമായി വലിയവനായ ദൈവം നമ്മെ കാണുന്നു. നമ്മളോട് കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മെ കണ്ടില്ലെന്നിരിക്കാം, നമ്മുടെ ഹൃദയത്തെ അവർ കണ്ടില്ലെന്നിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ ഹൃദയത്തെ കണ്ടില്ലെന്നിരിക്കാം, നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഹൃദയത്തെ കണ്ടില്ലെന്നിരിക്കാം, നമ്മുടെ വേദനയെ കണ്ടില്ലെന്നിരിക്കാം. പക്ഷെ നമ്മളെ ഉള്ളതുള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം, ആ എത്ര വലിയവനായ ദൈവത്തെയാണ് കുഞ്ഞുങ്ങളെ നാം സേവിക്കുന്നത്. നമ്മുടെ വേദനകളിൽ ഇറങ്ങി വന്ന്, നമ്മുടെ ഭാരങ്ങളിൽ ഇറങ്ങി വന്ന്, കുഞ്ഞെ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യം. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ വളരെ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ, ഭാരങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോഴുണ്ടല്ലോ, പലപ്പോഴും ഞാൻ ഓർത്തു ഞാൻ പോയി വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ചില നിമിഷങ്ങൾ ദൈവാത്മാവിനോട് പറഞ്ഞു വേറിട്ട ദൈവസന്നിധിയിലായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹല്ലേലൂയ എന്തെന്നില്ലാത്തൊരു സമാധാനം ഞാൻ അനുഭവിക്കുവാനിടയായിത്തീർന്നു. അത് ഈ ലോകത്തിന് തരുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അത് നമ്മുടെ ഭർത്താവിന് തരുവാൻ സാധിക്കത്തില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തരുവാൻ സാധിക്കത്തില്ല, ഒരു സോഷ്യൽ മീഡിയകൾക്ക് തരുവാൻ സാധിക്കത്തില്ല, നമ്മുടെ മൊബൈലിന് തരുവാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിന് തരുവാൻ സാധിക്കാത്തൊരു സമാധാനം വലിയവനായ ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. അമേൻ. അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ ഇന്ന് ഈ രാത്രിയിൽ ഈ ഇങ്ങനെയൊരു ഹല്ലേലൂയ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത്. അമേൻ. ഞങ്ങളുടെ കഴിവല്ല പ്രിയരെ,
ഞങ്ങളുടെ ശ്രേഷ്ഠതയല്ല. ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ എന്നെ വ്യക്തിപരമായി പറയാം, എന്നെ ഒന്ന് വിളിച്ചു നിർത്തി, കൃപേ നീ എന്താ, നീ ഏതാ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല, വെറും വട്ട പൂജ്യമാണ്. ഹല്ലേലൂയ. ബിഗ് സീറോയാണ് കൃപ. പക്ഷേ യേശു എന്നോടൊന്ന് ചേർന്ന് നിന്നാൽ, ആമേൻ, ഹല്ലേലൂയ, കൃപ വലിയൊരു ഹീറോയാണ്. യേശുവില്ലാത്ത ജീവിതം ഒരു ബിഗ് സീറോയാണെങ്കിൽ യേശു എന്നോട് ചേർന്ന് നിന്നപ്പോൾ, ആമേൻ. ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ആ വലിയ ദൈവസ്നേഹത്തിലേക്ക് ഇന്ന് ലൈവ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ആമേൻ. യേശു നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല, നിങ്ങളുടെ വേദനകൾ ഇറങ്ങി വരുന്ന ദൈവം, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ. അമ്മ എങ്ങനെ ആശ്വസിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആമേൻ. ഹല്ലേലൂയ. ശരീരത്തിന്റെ മുഴുവൻ അസ്ഥികൾ ഒടിയുന്ന വേദന ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ഹല്ലേലൂയ. ആ പ്രസവ വേദന അനുഭവിച്ചു, ആ സ്റ്റിച്ചിന്റെ വേദന അനുഭവിക്കുന്നു. ആ കുഞ്ഞ് രാത്രി കരഞ്ഞാൽ അതിനെ എഴുന്നേൽപ്പിച്ച് മുലയൂട്ടുന്നു. ഹല്ലേലൂയ. എന്തെല്ലാം ഒരമ്മ ചെയ്യുന്നു, പിതാവ് ചെയ്യുന്നില്ലെന്നല്ല കേട്ടോ. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ആ ആശ്വസിപ്പിക്കൽ അത് അനുഭവിച്ചവർക്കേ അതിന്റെ മാധുര്യം മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഇനി സമയം അധികമില്ല. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞിട്ടില്ലേ? ഇതാകുന്നു സുപ്രസാദ സമയം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് കർത്താവ് നിങ്ങളെ വിളിക്കുകയാ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കുവാൻ കഴിയുമോ? അമ്മ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, നിങ്ങൾ എന്നെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അമ്മ, അത്ര മാത്രമേ കർത്താവ് ചോദിക്കുന്നുള്ളൂ, നിങ്ങളുടെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നു തരുമോ? ഞാൻ അതിലേക്ക് കടന്നു വരാം. ആമേൻ. നിങ്ങൾ എന്റെ മന്ദിരമാണ്, എന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വലിയവനായ ദൈവത്തിന്റെ സ്നേഹത്തിയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. എന്റെ പിതാവ് ഒരു പൂജാരിയായിരുന്നു. ഹല്ലേലൂയ. അത്രയും വലിയ, ഹല്ലേലൂയ, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവ് ഞങ്ങളെ രക്ഷിക്കുവാനിടയായിത്തീരുന്നു. സമാധാനമില്ലാതെ എന്റെ ആത്മഹത്യ ചെയ്യുവാൻ പലപ്പോഴായി ഓടിയിട്ടുണ്ട്. എങ്കിലും അവലിയവനായ ദൈവത്തിന്റെ സ്നേഹം തന്നെയും തേടിയെത്തുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങൾ ആത്മഹത്യപ്പുഴയുടെ കടന്നു പോകുന്ന മനുഷ്യനാണോ? ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ വഴികളും മുട്ടി, ഇനി ഒരു വഴിയും എനിക്ക് മുൻപിലില്ല, ആത്മഹത്യ മാത്രമാണ് എന്റെ മുൻപിൽ വഴി എന്ന് പറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണോ? നോ. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ മുൻപിൽ വാതിൽ അടഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഒരു വലിയ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുകയാണ്. നിന്റെ ജീവിതം അവസാനിപ്പിക്കല്ലേ കുഞ്ഞെ, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ടുകൂടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ലൈവിൽ ശ്രവിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഹല്ലേലൂയ എന്തെങ്കിലും പാട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ ഞങ്ങൾ പാടി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്കറിയുന്ന പാട്ടുകളാണെങ്കിൽ ഞങ്ങൾ പാടുന്നതായിരിക്കും. അമേൻ. ഹല്ലേലൂയ. അങ്ങനെ പാട്ടുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, ഞങ്ങൾ പാടും. അമേൻ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അമേൻ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഹല്ലേലൂയ. ഒരു വാക്കുമതി നമ്മുടെ ജീവിതം മാറാൻ, അല്ലെ? ഹല്ലേലൂയ. ആമേൻ. എല്ലാ പ്രതിസന്ധികളും മാറ്റുവാൻ യേശുവിന്റെ ഒരു വാക്കുമതി. ആമേൻ. ഇന്ന് ഒമിക്രോൺ, ഹല്ലേലൂയ, കോവിഡ്, പലവിധത്തിലുള്ള വ്യാധികൾ, ഹല്ലേലൂയ. ആമേൻ. മനുഷ്യന്റെ പാപം ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാലം പോലെ കിടുന്നു, അതിന്റെ പാപം അതിന്റെ മേൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മനസാന്തരപ്പെടുവാൻ ദൈവം ഇനിയും സമയം തരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, മടങ്ങി വരിക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനാണ്. സന്തോഷത്തോടെ അവൻ ഞങ്ങളെ കേൾക്കുന്നവർ, നമ്മൾ ഒരുമിച്ചാണെന്ന് ലൈവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ,
എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. ഹല്ലേലൂയ. അമ്മയോ മരിക്കുന്നത് പോലെ, അപ്പൻ താലോലിക്കുന്നത് പോലെ നമ്മെ വഴി നടത്തുന്നവനായ വലിയവനായ ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് രാത്രിയിൽ പാടുവാൻ സാധിക്കും? എന്റെ ദുഃഖത്തിന്റെ വേളയിൽ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച ഒരു പാട്ടാണ് കേട്ടോ അത്. അമ്മേൻ. എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം, എന്നെ നന്നായി പുലർത്തുന്ന ഒരു കർത്താവ്. അമ്മേൻ. അമ്മയോ മനിക്കുന്നത് പോലെ, അപ്പൻ താലോലിക്കുന്നത് പോലെ എന്നെ വഴി നടത്തുന്ന ദൈവം. അമ്മേൻ. സന്തോഷത്തോടെ ചേർന്ന് പാടുമോ? അമ്മേൻ. ഹല്ലേലൂയ. റജീശ്വരൻ അടയിൽ
എഴുതിയ പാട്ടാണ്, പാസ്റ്റർ രജീശ്വരനാട് എഴുതിയ പാട്ടുകളാണ്, ഗാനത്തിന്റെ വരികളാണിത്. അല്ലേലൂയ, നമ്മളെ ആത്മാവിൽ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു വരിയാണിത്. അമേൻ, ഹല്ലേലൂയ. നമ്മുടെ വേദനകളിൽ നമ്മെ താങ്ങിയ ഹല്ലേലൂയ, നമ്മുടെ പ്രശ്നങ്ങളിൽ ഹല്ലേലൂയ. ചില വരികളൊക്കെ പാടുമ്പോൾ ഉണ്ടല്ലോ, അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുവാനിടയായി തീരും. യേശു പപ്പയുടെ സ്നേഹത്തെ ഓർത്തങ്ങ് പാടുമ്പോൾ ഉണ്ടല്ലോ, അതിലങ്ങ് ലയിച്ചു പാടുമ്പോൾ നമ്മുടെ വേദനയൊക്കെ അങ്ങ് മാറിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രശ്നങ്ങളിലൂടെയാണോ പ്രതികൂലങ്ങളിലൂടെയാണോ നിങ്ങൾ ഈ പാട്ട് ശ്രവിക്കുന്നത്, നിങ്ങളുടെ വേദനകളെ എല്ലാം യേശു പപ്പന്ന് മാറ്റും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ അമേൻ എത്ര പ്രശ്നത്തിലൂടെയാണോ കടന്നു വന്നിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല, പക്ഷെ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിത മേഖലകൾ ദർശിക്കുവാനിടയായി തീരും. അമേൻ, ഹല്ലേലൂയ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. അമ്മയോ മരിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എൻ മുഖം വാടില്ല, ലജ്ജിതനായിത്തീരില്ല നിന്നിച്ചവരുടെ മധ്യത്തിൽ. ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാൽ. എന്നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാൽ. എണ്ണ നീറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എണ്ണ നീറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. അമ്മയോ മനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഹല്ലേലൂയ. അമ്മയോ മനിക്കുന്നത് പോലെ, അപ്പൻ താലോലിക്കുന്നത് പോലെ നമ്മെ വഴി നടത്തുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അമേൻ. ഷിജിതായസ്, പരനെ നിന്നെ കാണുവാൻ എനിക്ക് അധികം കൊതിയുണ്ടേ എന്ന് പാട്ട് ചോദിച്ചിട്ടുണ്ട്. അമേൻ. ഒരു പഴയ ഗാനമാണ്. അമേൻ. Praise the Lord. Hallelujah.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ എത്ര പേർക്ക് കൊതിയുണ്ട് നമ്മുടെ പരമപിതാവിനെ കാണുവാൻ ഹല്ലേലൂയ ഇനിയും താമസമില്ല നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ കാണുവാൻ നാം കൊതിയോടെ കാത്തിരിക്കണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം അതിന്റെ ചില വരികൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അറിയുന്ന വരികൾ നമുക്ക് ഒരുമിച്ച് പാടാം ആമേൻ അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ ഹല്ലേലൂയ കർത്താവ് എന്ന് വരും എപ്പോൾ വരും എന്ന് നാം അറിയുന്നില്ല അതുകൊണ്ട് അവിടുത്തെ വരവിനായി നാം നോക്കി നോക്കി കാത്തിരിക്കുകയാണ് അമേൻ ബെൻസി ബിജു നല്ലിടയൻ നല്ലിടയൻ കർത്തനെണ്ണാഥനെ എന്ന ഗാനം എനിക്ക് അറിയത്തില്ല പാട്ട് ഹല്ലേലൂയ അമേൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ കുറച്ചറിയുള്ളൂ കുറച്ചറിയുന്നത് പാടാം
Amen. Praise the Lord. Karthavu namme anugrahikkatte. Nin maha അങ്ങയുടെ സാന്നിധ്യത്തിന് ഞാൻ നിങ്ങൾ ഒരുമിച്ച് നന്ദി പറയും. ചേർന്ന് പാടുമോ? നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ശബലവശന്തര നിൻ മഹാ എങ്ങനെ നമുക്ക് അവിടുത്തെ പാടി മുഖത്തുപ്പെടുത്താതിരിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. നേരത്തെ ആരോ കരുതുന്നവൻ ഞാനല്ലേ ഒന്ന് സോങ് ചോദിച്ചിട്ടുണ്ടായി. അമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അമേൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ നമ്മെ കൈവിടാത്ത ദൈവം. ഹല്ലേലൂയ. അമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഏത് വേദനകളിലും നമ്മുടെ പ്രതിസന്ധികളിലും നമ്മെ കരം പിടിച്ചു വഴി നടത്തുന്നവനായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹത്തെയോർത്ത് പാടുവാൻ സാധിക്കുമോ? അമേൻ. Thank you.
അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്, അമേൻ. അല്ല, കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ കർത്താവ് നമ്മെ വഹിച്ചു, നമ്മെ മറച്ചു, നമ്മെ അനുദിനം വഴി നടത്തുവാനിടയായി തീർന്നു. ആ വലിയവനായ ദൈവത്തിന്റെ കരുതലിനെ ഓർത്തുകൊണ്ട് അലലിയ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദി യേശുവേ, നന്ദി യേശുവേ.
നീ ചെയ്ത നന്മകൾക്ക് ഒരായിരം നന്ദി. അല്ലേലൂയ. നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ല നാം നിന്നത്, അല്ലേ? ഹല്ലേലൂയ. അമ്മ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മേ, നമ്മുടെ യോഗ്യതകൾ നമുക്കൊന്നും നിരത്തുവാനില്ല. അല്ലേലൂയ. കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല വ്യാധികൾ, പല രോഗങ്ങൾ, അല്ലേലൂയ, അമ്മനിങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലേലൂയ, ദൈവത്തിന്റെ കൃപയാൽ നമ്മെ ദൈവം നിലനിർത്തിയിരിക്കുകയാണ്. അമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് അമേൻ. ഹല്ലേലൂയ. ഒന്ന് പാടുവാൻ കഴിയുമോ? അമേൻ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്ക് ഒരായിരം നന്ദി. അമേൻ.
ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഈ രാത്രിയിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അത്യന്തപരമായ ശക്തി ഈ രാത്രിയിൽ മൺകൂടാരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ശബ്ദരഗമനം നാളുകളായി ചില രോഗശക്തികളിട്ട് ജനത്തെ അലട്ടുന്ന ചില ബന്ധനങ്ങൾ ഈ രാത്രിയിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗ സൗഖ്യം വ്യാപരിക്കട്ടെ. ഓഹോ റീമാന സന്ദരഗടകേ ഉടവൽക്കമന വൈടകരകതേ ഉടവലവലവലവ ശാരാ വൈശകരകതേ ഉടവലവലവലവലവല ദിനകരകടകര ദീഗാരാജല വൈടകരകതേ. യേശു Yeah.
സംഭവിക്കാതെ ബാധയും നമ്മുടെ വീടിനെടുക്കാതെ നമ്മെ പരിപാലിക്കുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇപ്രകാരം ദൈവാത്മാവിനോട് സംസാരിക്കുവാൻ ഇച്ഛിച്ചിരുന്നു. ചില നാളുകളായി രോഗത്തിന്റെ ബന്ധനങ്ങൾ ഇട്ടലട്ടുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കാൻ പോവുകയാ. ഹല്ലേലൂയ, എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ഭരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഈ രാത്രിയിൽ ലൈവ് ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മേലും വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കണം. അമേൻ, വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അമേൻ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം ഹല്ലേലൂയ, അമേൻ, അമേൻ, അമേൻ. ഞങ്ങൾ ലൈവിൽ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അമേൻ, ഹല്ലേലൂയ. പ്രത്യേക റിജു ആവൂർ പാസ്റ്ററിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് ഹല്ലേലൂയ ഈവനിംഗിൽ ഞങ്ങളുടെ പ്രിയ ദൈവദാസൻ പാസ്റ്റർ ജോസ് ഞങ്ങളെ വിളിക്കുവാനടി ആയിത്തുന്നു. ഒത്തിരി സന്തോഷം കേട്ടോ. ഹല്ലേലൂയ, അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ട് ഞാൻ ഓർഗണൊക്കെ പ്ലേ ചെയ്ത് തരാം. നിങ്ങളിങ്ങനെയൊന്നും പാടണ്ടല്ല, ഓർഗണിലൊക്കെ പാടുന്നവരാണ്. ഹല്ലേലൂയ എന്ന് ഞങ്ങളോട് പറയുവാനടി ആയിത്തുന്നു. ഒത്തിരി നന്ദി. അമേൻ. കർത്താവ് നിങ്ങളെ എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഹല്ലേലൂയ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നിങ്ങളും കൈത്താങ്ങലാകുന്നുണ്ടല്ലോ. അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അമേൻ, ഹല്ലേലൂയ. അവൻ വീണ്ടും കർത്താവ് അനുവദിച്ച അങ്ങനെ ഒരുമിച്ച് വീണ്ടും വരുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും െ ഇത്രത്തോളം സമയം ഞങ്ങളെ ലൈവിൽ ശ്രവിച്ച എല്ലാ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെയും സർവകൃപാലുവാരിയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. അമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രത്യേകാൽ വഹിക്കുക. ഞങ്ങൾ കുന്നുകര എന്ന് പറയുന്ന ദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുകയാണ്. എന്റെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പേര് സുബീഷ്. ഹല്ലേലൂയ. എന്റെ പേര് കൃപ സുബീഷ്. ഇതെന്റെ മൂത്ത മകൾ ഇമീമ പ്രൈസ്. ഇതെന്റെ രണ്ടാമത്തെ മകൾ ഇവാനി ഗ്രേസ്. ഇതെന്റെ ചേച്ചിയുടെ മോളാണ് റോഷ്നി. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഓർക്കുമ്പോൾ ഞങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതിൽ കടന്നു വന്ന് ഞങ്ങളെ ശ്രവിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമുക്ക് വീണ്ടും കാണാം, അല്ല എങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഹല്ലേലൂയ നമുക്ക് കാണാം. ഹല്ലേലൂയ. കർത്താവായ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ദൈവം നമ്മെ മടങ്ങി അയക്കട്ടെ. ആമേൻ.